നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തമിഴ്നാടിൻ്റെ നിയന്ത്രണത്തിലുള്ള പറമ്പിക്കുളം ഡാമിൽ അതിൻ്റെ ഷട്ടറിന് തകരാർ. 3 ഷട്ടറുകളിൽ ഒരെണ്ണത്തിനാണ് തകരാർ കണ്ടെത്തിയത്. 3 ഷട്ടറുകളും 10 സെൻറ്റിമീറ്റർ തുറന്നു വെച്ചിരുന്നു. ഇതിൽ മധ്യഭാഗത്തെ ഷട്ടർ കൂടുതൽ ഉയരുകയായിരുന്നു. പരിഭ്രാന്തരാവേണ്ട ആവശ്യമില്ലെങ്കിലും പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നാണ് ഇപ്പോൾ തൃശൂർ ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത്. ഇതേ തുടർന്ന് പെരിങ്ങൽക്കുത്ത് ഡാമിലേക്ക് 20,000 ക്യൂസെക്സ് വെള്ളം ഒഴുകിയെത്തുകയാണ്. ഈ സാഹചര്യത്തിൽ പെരിങ്ങൽക്കുത്ത് ഡാമിന്റെ 6 ഷട്ടറുകൾ തുറന്നിരിക്കുകയാണ്. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിനാണ് നടപടി. എന്നാൽ മഴ വീണ്ടും എത്തിയാൽ പ്രതിസന്ധി രൂക്ഷമാകും. 2 ആഴ്ചയെങ്കിലും എടുത്ത് മാത്രമേ ഷട്ടർ തകരാറ് പരിഹരിക്കുവാൻ കഴിയൂ എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഡാമിലേക്ക് വെള്ളം കൂടുതലായിട്ട് ഇതുവരെ ഒഴുകിയെത്തും. അതേസമയം ചാലക്കുടി പുഴയോരത്ത് ജാഗ്രത പുറപ്പെടുവിച്ചിട്ടുണ്ട്. പുഴയിലെ ജലനിരപ്പ് 4.5 മീറ്റർ വരെ ഉയരാനാണ് സാധ്യത. തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. മീൻ പിടിക്കാനോ കുളിക്കാനോ ആളുകൾ പുഴയിൽ ഇറങ്ങരുതെന്നാണ് മുന്നറിയിപ്പ്. അപകട സാധ്യത കൂടിയാൽ തീരത്തുള്ളവരെ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ ഒരുക്കിയിരിക്കുകയാണ്. ഡാമിലെ വെള്ളം 25% താഴെയായാൽ മാത്രമേ ഷട്ടർ നന്നാക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ വെള്ളം ഒഴുക്കേണ്ടി വരും. വലിയ പദ്ധതിയാണ് പറമ്പിക്കുളത്തേത്. അതുകൊണ്ട് തന്നെ കാൽ ഭാഗത്തിൽ താഴെയായിട്ട് വെള്ളം കുറയാനായിട്ട് നിരവധി ദിവസം എടുക്കുന്നതായിരിക്കും. ഇതിനിടെ നീരൊഴുക്ക് കൂടിയാൽ പ്രതിസന്ധി രൂക്ഷമാകും. നിലവിൽ മഴ മാറി നിൽക്കുന്നത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം. പറമ്പിക്കുളം ഡാമിൻ്റെ ഷട്ടർ തനിയെ തുറക്കുകയായിരുന്നു. ഇന്ന് പുലർച്ചെയാണ് സാങ്കേതിക തകരാറിനെ തുടർന്ന് 3 ഷട്ടറുകളിൽ 1 തനിയെ തുറന്നത്. സെക്കൻഡിൽ 15,000 മുതൽ 20,000 ക്യൂസെക്സ് വെള്ളമാണ് പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഡാമിൻ്റെ 3 ഷട്ടറുകളും 10 സെൻറ്റിമീറ്റർ വീതം തുറന്ന് വെള്ളം ഒഴുക്കിക്കളയുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്കാണ് നടുവിലത്തെ ഷട്ടർ തനിയെ തുറന്നു പോയത്. 25 അടി നീളമുള്ള ഷട്ടറാണ് പൂർണ്ണമായിട്ട് പൊങ്ങിയത്. സാധാരണ 10 സെൻറ്റിമീറ്റർ മാത്രം തുറക്കാനുള്ള ഷട്ടറാണ് ഇത്രയും ഉയരത്തിൽ പൊന്തിപ്പോയത്. അപ്രതീക്ഷിതമായിട്ട് വെള്ളം ഒഴുകുന്നത് ഭീഷണിയാണ്. 5 മണിക്കൂർ കൊണ്ടാണ് വെള്ളം ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തുക. അപ്രതീക്ഷിതമായി എത്തുന്ന വെള്ളം ആദ്യം പെരിങ്ങൽക്കുത്ത് ഡാമിലും തുടർന്ന് ചാലക്കുടി പുഴയിലേക്കും എത്തും. നിശ്ചിത അളവിൽ കൂടുതൽ വെള്ളം എത്തുന്നത് ഡാമിൻ്റെ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാണ്. സാങ്കേതിക പിഴവ് പരിഹരിക്കാനായില്ലെങ്കിൽ പറമ്പിക്കുളം ഡാമിലെ വെള്ളം മുഴുവൻ ഒഴുകിത്തീരുന്നതായിരിക്കും. തമിഴ്നാട് അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് വെള്ളം പറമ്പിക്കുളത്ത് നിന്നാണ് നൽകുന്നത്. കാലപ്പഴക്കം മൂലം ഷട്ടറിൻ്റെ നിയന്ത്രണ സംവിധാനങ്ങൾക്ക് കേടുപാടുകളുണ്ടെന്നും പരിഹരിക്കാനുള്ള ശ്രമം നടക്കുന്നതായിട്ടും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. പറമ്പിക്കുളം റിസർവേറിൻ്റെ 1 ഷട്ടർ തകരാറിലായതിനെ തുടർന്ന് ഇന്ന് പുലർച്ചെ മുതൽ 20,000 ക്യൂസെക്സ് വെള്ളം പെരിങ്ങൽക്കുത്ത് ഡാമിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഡാമിലെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പെരിങ്ങൽക്കുത്തിൻ്റെ 4 ഷട്ടറുകൾ ഇപ്പോൾ തുറന്നിരിക്കുകയാണ്. 3 മണി മുതൽ ഘട്ടംഘട്ടമായി തുറന്ന് ചാലക്കുടി പുഴയിലേക്ക് 600 ക്യൂമെക്സ് വെള്ളം തുറന്നുവിടുന്നതിനാൽ തന്നെ ഇതുമൂലം ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് 3 മീറ്റർ വരെ ഉയർന്ന് 4.5 മീറ്റർ വരെ എത്താനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ജാഗ്രത പാലിക്കേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. ക്രിഷൽ മീഡിയ, എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.